കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റു, ആരോഗ്യ സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. ഉക്രൈനോട് കീഴടങ്ങിയ റഷ്യൻ പൌരന് സ്നേഹത്തോടെ ചായയും പലഹാരവും നൽകുന്ന ഉക്രൈൻ വനിത. യുദ്ധമുഖത്തു നിന്നുള്ളതാണ് ഈ കരളളിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. യുദ്ധം ഒരു കാലത്തും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല. ആയിരക്കണക്കിന് വരുന്ന ജീവനുകൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം സമ്മാനിച്ചിട്ടുള്ള ഒന്നാണ് യുദ്ധങ്ങൾ. റഷ്യ ഉക്രൈൻ യുദ്ധം 8-ാം ദിവസത്തിലോട്ട് കടക്കുമ്പോൾ ഉക്രൈനോട് കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ചില റഷ്യൻ പട്ടാളക്കാർക്ക്. തങ്ങളുടെ രാജ്യത്തിനെ കടന്നാക്രമിക്കാൻ വന്നവരായിട്ട് പോലും ഭക്ഷണമില്ലാതെ അലഞ്ഞ റഷ്യൻ പട്ടാളക്കാർക്ക് ചായയും മറ്റു ഭക്ഷണവും ഒക്കെ നൽകുകയാണ് ഉക്രൈൻ സ്വദേശികളായ ചില വനിതകൾ. കൂട്ടത്തിലൊരു വനിത റഷ്യൻ പട്ടാളക്കാരന്റെ അമ്മയുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ച് അമ്മയോട് സംസാരിക്കാൻ അയാൾക്ക് അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ അയാൾ വിങ്ങി പൊട്ടുകയാണ്. ചുറ്റും കൂടി നിൽക്കുന്ന ഉക്രൈൻകാർ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാഴ്ചയാകട്ടെ ഒരു തരത്തിൽ സമാധാനമേകുന്നുമുണ്ട്. ഇവരാരും പരസ്പരം പോരടിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്ന തോന്നൽ നമ്മിൽ ഉണ്ടാക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോഴും നാട്ടിലോട്ട് മടങ്ങാനാവാതെ തുരങ്കങ്ങളിലും മെട്രോ സ്റ്റേഷനുകളിലും കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായിരിക്കുകയാണ്. നാളെ എന്താകും എന്ന് യാതൊരു ധാരണയുമില്ല. എങ്കിലും കീഴടങ്ങിയ റഷ്യൻ പട്ടാളക്കാർ സുരക്ഷിതരാണ്. അവർക്ക് അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ സാധിക്കുന്നു. ഉക്രൈൻ ജനത അവരോട് അലിവ് കാണിക്കുന്നു എന്നതെല്ലാം ഒരു തരം പ്രതീക്ഷയേകുന്നുണ്ട്. യുദ്ധം അവസാനിച്ച് എത്രയും വേഗം അവിടെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടും എന്ന പ്രതീക്ഷ. ചില ആൾക്കാരും ഇവിടെ വന്ന് പറയാറുണ്ട്, നിങ്ങൾ ഗണിക്കുന്നത് അല്ലെങ്കിൽ കുട്ടി ജനിക്കുന്ന സമയമെന്നല്ല ശരി, അത് ഗർഭപാത്രത്തിൽ എന്ന് കുട്ടി എന്ന് ജനിച്ചു എന്നാണ് നോക്കേണ്ടത് എന്നൊരു വിവാദം കൂടി ഉണ്ട് താങ്കൾ ചോദിച്ചതിനേക്കാളുടെ ഉള്ളിലേക്ക്. ഈ അടുത്ത കാലത്തൊന്നും മഴ പെയ്യില്ല, സേഫ് ആണെന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ആണ് പ്രളയം വന്നത്. പലരും ട്രോൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണുകയുണ്ടായി. രസമായിട്ട് തോന്നി. എനിക്ക് തെറ്റിയുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ തെറ്റാണല്ലോ, ഉണ്ടാവാം. സത്യത്തിൽ പ്രവചനം സാധ്യമാണോ? പ്രവചനം അസാധ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ലേ? അതെ, ബട്ട് സംഹൗ സം പേഴ്സൺസ് ആർ ബിലീവിംഗ്, അത് ശരിയല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ ചൂഷണം ചെയ്യുന്നതായി കരുതാം. ചൂഷണം ചെയ്യുന്നില്ല, താങ്കളാണെങ്കിലും വേണ്ടില്ല, താങ്കൾ അത് നോക്കുന്നു, ഇതൊന്നും ശരിയായില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എനിക്ക് അറിവുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയേ പോരാ, എല്ലാ ദിവസം എന്തെങ്കിലും തരണം. അന്ന് ശ്രീകണ്ഠൻ നായരാണ് അവിടെ, ഒന്നും പറയണ്ട. നിങ്ങൾ ഈ നാടി ജ്യോതിഷം കേട്ടിട്ടുണ്ടാവില്ലേ? ഈ കാരംസ് ജ്യോതിഷം വരെ ഉണ്ട്. ആയിക്കോട്ടെ, ഏത് മതാചാരമായാലും അവരവരുടെ ആചാരപ്രകാരം വഴിപാട് നടത്താനേ ഞാൻ പറയാറുള്ളൂ. അദ്ദേഹത്തിന് ആ ദിവസം മരണമുണ്ട് എന്ന് ഉറപ്പുണ്ട്, എഴുതി വെച്ചിരുന്നു ഡയറിയിൽ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.